ഇസ്മിറമൻ അറമിറബിൻ അള്ളഹമ്മി വസ്ലി മുബാക് അല സൈദിന മുഹമ്മദ് അല അലി സയ്യിദിന മുഹമ്മദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ഇമാം നവീർ അറമ്മി അലിഹിയുടെ സ്വാലിഹീൻ എന്ന കിതാബ് അവലംബിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇമാം നവീർ അലി അള്ളാഹുഅനഹു സ്വാലിഹീൻ തുടങ്ങുന്നത് നബി നിബ്സുലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ജീവിതത്തിലെ അമലുകളിലെ ആദാബുകൾ അത് പരിശുദ്ധ ഖുർആനും ഷഹീഹായ ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കലാണ് എന്ന് മാത്രമല്ല ഇമാം ഇമം നെയ്റുഅള്ളാഹു അൻഹു ഈ കിതാബിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഈ കിതാബ് ആദ്യാവസാനം വായിച്ചതിന് ശേഷം ഉപകാരപ്പെട്ടവർ എനിക്കും മാതാപിതാക്കൾക്കും മറ്റ് സ്നേഹിതന്മാർക്കും വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലെ ഒന്നാമത്തെ ബാബ് അൽ അൽലാസു വൈഹ്ലാറു നീയത്തി ഇഖ്ലാസ് ഉണ്ടാവുക അതുപോലെ മനസ്സിൽ നല്ല കരുത്തു കൊണ്ടുവരുക ഫി ജമീൽ വൽ അഖ്വാലിൽ ബാരിസത്തി വൽ ഖഫിയത്തി എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ വാക്കുകളിലും അത് പ്രത്യക്ഷത്തിൽ കാണുന്നതും പരോക്ഷവുമായ എല്ലാ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നല്ല നിയ്യത്ത് ഹാജർ ഉണ്ടാവുക നമ്മൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ അത് കൊണ്ടുവരുക അതിനൊന്നാമത് ആയത് കൊണ്ടുവരുന്നത് വരുന്നത് ഖാലുഅല വമാമ ഉമിറു ഇല്ലാലി അഹബുദുലാഹ മുലുസൈൻ അലഹുദീനുത്തു ഒമ ഉമിറുങ്ങളോട് അല്ലെങ്കിൽ ഒമ ഉമിറു അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് മനുഷ്യന്മാരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാലി അബുദുല്ലാഹ അള്ളാഹുവിനെ ബാദത്ത് ചെയ്യാനല്ലാതെ മുഹുലുസൈൻ ലഹുദ്ദീന അള്ളാഹുവിന് മാ അത്രം ചെയ്യുന്നവരായ നിലക്ക് ദീന മതകാര്യങ്ങളെ ഹൊനഫ എല്ലാ മറ്റ് മില്ലത്തുകളും വിട്ട് എല്ലാ മറ്റ് ചര്യകളും ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിനെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നവരായ നിലക്ക് വയു നിസ്കാരം നിലനിർത്തുന്നവരായ നിലക്ക് വയ്യൂത്തു സക്കാത്ത അതുപോലെ സക്കാത്തു കൊടുത്തു വീട്ടുകയും ചെയ്യുന്നവരായ നിലക്ക് അദാലിക്ക ദീനുൽ ഖീമ അതാണ് നേരായ ദീൻ ദീനുൽ ഖയ്യിമ എന്ന പ്രയോഗം ദീനുൽ മില്ലത്തിൽ ഖയ്യിമ അല്ലെങ്കിൽ ദീനുൽ മറ്റൊന്ന് അദ്ധീനുൽ ഖയ്യിമ എന്നൊരു ഖിറാഅത്ത് ഉണ്ട് അപ്പോൾ നേരായ മാർഗം അവിടെ ഭാഷാപരമായ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ദീന് എന്നതിന് അൽ ഖയ്യിം എന്ന് പറഞ്ഞാൽ മതി അൽ കയ്യുമത്ത് എന്ന താഴ് കൊണ്ടുവന്നത് മുബാലകത്തിന് വേണ്ടിയാണ് എന്ന് ഇമം നറുദിള്ളാഹ് കൊണ്ടുവന്ന ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ അഭിവാദത്ത് ചെയ്യുക ചെയ്യുന്ന ഏത് കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുക അതുപോലെ ഒക്കാലത്തായാലും മറ്റൊരായത്തും കൂടി മംനീർ അലി അള്ളാഹുവിനെ ഉദ്ധരിക്കുകയാണ് ലൈനാലുഹുഹ ലൈനാല അള്ളാഹുവിലേക്ക് എത്തുകയില്ല ലുഹു മഹ അവകളുടെ മാംസങ്ങളും വല്ല അവകളുടെ രക്തങ്ങളും വല്ല കിയനാലുഹു തക്കുവ മിങ്കും അള്ളാഹുവിലേക്ക് എത്തുന്നത് നിങ്ങളിൽ നിന്നുള്ള തക്കുവയാണ് ഈ ആയത്തിറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ മം ഖുതു റതിയുള്ള പറഞ്ഞത് കാണാൻ റയിസുൽ മുഫസിരിൻ അബ്ദുള്ള അബ്ബാസ് റതിയുള്ള പറഞ്ഞു കാനാഹ്ലുൽ ബുദ്ധിനി ഫ അറാദ് അൽ മുസ്ലിം ഹാദിഹിൽ ആയത്തു ജാഹ്ലിയ കാലഘട്ടത്തിൽ കയവയിൽ അവരറത്ത മൃഗങ്ങളുടെ രക്തവും രക്തം എടുത്ത് രക്തമെടുത്ത് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ മോമിനിയങ്ങളും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് നീയത്ത് നന്നാവുകയാണ് ചെയ്യേണ്ടത് രക്തമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന മാംസവുമല്ല അതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് നിങ്ങളുടെ മനസ്സിലുള്ള നീയത്താണ് എത്തുന്നത് തക്കുവെയാണ് എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി അമലുകൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് മറ്റൊരാഴത്ത് കാലത്തായാലു ഇൻതുഹു മാഫി സുദൂരിക്കും ഔദുബുദൂഹുലഹുല്ലാഹ് കുൽനബിയെ തങ്ങൾ പറയുക ഇൻതുഹു മാഫിയും സുദൂരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും ഔദുബുദൂഹു നിങ്ങൾ വ്യക്തമാക്കിയാലും യാാലംഹുല്ലാഹു അള്ളാഹു അറിയും അപ്പോ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയുന്ന റബ്ബ് അത് അറിയും എന്ന ബോധത്തോടുകൂടെ നമ്മുടെ അമലുകളൊക്കെ ചെയ്യലാണ് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ നിത്യവും നിസ്കരിക്കുന്നവരാണ് നിത്യവും മറ്റു ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ആ സൽക്കർമ്മം ചെയ്യുമ്പോൾ അതുകൊണ്ട് മറ്റൊരാൾ കാണണം എന്ന ലക്ഷ്യം വെക്കൽ അതിരിയാ ആണ് അതേസമയത്ത് അതിൻ്റെയും അപ്പുറം നമ്മൾ ചെയ്യുന്ന ആമലുകളുടെ പൂർണ്ണമായ ഫലം നമുക്ക് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ആമല് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ സ്വഭാവം നിസ്കരിക്കുകയാണ് ആ സുബഹി നിസ്കരിക്കുന്ന സമയത്ത് ഈ സുബഹി എൻ്റെ പ്രിയപ്പെട്ട റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിക്കണം ആ റബ്ബിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ള ആമലാണ് എനിക്കത് കിട്ടണം എന്ന ഒരു ആഗ്രഹം അത് പലപ്പോഴും മനസ്സിൽ വരൽ വളരെ നമ്മളെ നമ്മളെപ്പോലെയുള്ള ഈ പോലെയുള്ളവർക്ക് നമ്മളെ മനസ്സിലിങ്ങ് പെട്ടെന്ന് വന്നുകൊള്ളണം എന്നില്ല അതേ സമയത്ത് ഇത്തരം സ്വാരീഹികളുടെ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ മനസ്സിലങ്ങനെ കൊണ്ടുവരാൻ കഴിയും അത് വലിയ പ്രതിഫലം കിട്ടുന്ന അമലായി മാറും ഏത് കാര്യങ്ങളും നമ്മളെ വീട്ടിൽ നമ്മളെ ഹാദിമികൾക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ അവിടെ എല്ലാം നമുക്ക് അത് ഫലപ്പെടുന്നത് തീർച്ചയായും നമ്മുടെ ഈ സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം നാറിയാഹു അന്ഹുവിൻ്റെ ഈ റിയാവുസ് അലിഹിൻ്റെ വിശദീകരണങ്ങളിൽ ചിലതിൽ കാണാൻ കഴിയും പ്രസൂർലാഹി സാഹു അലഹു വസ്ല്ലാം തങ്ങള് ഒരു ദിവസം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സ്വതക്ക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എൻ തനാലുൽ ബിറത്തുംബൂൻ എന്ന് പറഞ്ഞ സമയത്ത് നബ്സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കൽ അബൂത്ത് അലി അള്ളാഹുന്ന് വന്നിട്ട് പറഞ്ഞു നഹബ്ബാം വലി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പാദ്യം ഞാൻ ഞാനിത് അങ്ങേക്ക് തരികയാണ് ഫുലൈഹ ഹൈസു ആറാക്കല്ല ഇത് നിങ്ങൾക്ക് അള്ളാഹു തോന്നിപ്പിച്ചു തരുന്നത് പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അബുഹ അബു അബുദുൽഹറി അള്ളാഹു അനുഹു ആ സമ്പാദ്യം എന്ത് ചെയ്തു നബ്സല്ലാ വസ്ലം തങ്ങളെ ഏൽപ്പിച്ചു നിങ്ങളത് എന്ത് ചെയ്തു പിന്നെ ഏറ്റവും വളരെ പ്രിയപ്പെട്ടവർക്ക് തന്നെ അത് വിതരണം ചെയ്തു അതുപോലെ ജെയ്തുവിന് ഹാരിസ് അറു അലി അള്ളാഹു അനുഹു ഒരു വളരെ പ്രിയപ്പെട്ട ഒരു കുതിര ഉണ്ടായിരുന്നു വാഹനമായി ഉപയോഗിക്കുന്നത് ആ വാഹനത്തെ കൊണ്ടുവന്നിട്ട് ഹാദി ഹിഫി സബീലില്ലാ എന്ന് പറഞ്ഞാൽ നബിസല്ലാ അലൈഹി സ്വലം തങ്ങളെ ഏൽപ്പിച്ചു നബ്സല്ലാഹു അലൈഹി വസ്ലം അത് ആർക്ക് കൊടുത്തു പിന്നെ ഉസാമൊക്കെ കൊടുത്തു അതായത് നൌസ്ലി സ്വല്ലാം തങ്ങള് കൊടുക്കുന്നത് വളരെ പ്രിയപ്പെട്ട ബന്ധുവിന് തന്നെയാണ് അത് കൊടുക്കുന്നത് ആ ഖരീബായ ആൾക്ക് തന്നെയാണ് അത് കൊടുക്കുന്നത് ആ സമയത്ത് ഈ ഉസാമർ അലി അള്ളാഹു സൈദർ അലി അള്ളാഹനു പറഞ്ഞു നബിയെ ഞാനത് സ്വതൊക്കെ ചെയ്യാനല്ലേ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ സ്വന്തം ബന്ധപ്പെട്ടവർക്കല്ലല്ലോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് പിന്നെ അലൈഹി നിങ്ങൾ അതിന് പറഞ്ഞ മറുപടി ഇന്നല്ലാഹു ഖദ് ഇന്നലാ ഹമിങ് അല്ലാഹു സ്വീകരിച്ചില്ലേ അദാലിഖ് അല അന്ന ഈ പറഞ്ഞ ഈ സംഭവം യെദു അല അന്ന അംവ അഹബ്ബിൽ അംവാലി വളരെ പ്രിയപ്പെട്ടത് നമ്മളെ പ്രിയപ്പെട്ടവർക്ക് തന്നെ ചെലവഴിക്കുന്നത് അത് എന്ത് ചെയ്യുന്നതാണ് പ്രതിഫലം കിട്ടുന്നതാണ് വാനൽ ആയത്തുൽ ഇംഫാക്കൽ വാജിബ മുസ്തഹബ്ബ നമ്മൾ വാജിബായ ഇൻഫാഖും അപ്പം നമുക്ക് നിർബന്ധമായ ചിലവും സുന്നത്തായ മറ്റ് ചിലവുകൾക്കൊക്കെ ഇത് ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ മക്കൾ അവരെയൊക്കെ പരിഗണിക്കണം അവരെ പരിഗണിക്കുന്നതിനും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്നാണ് ഈ സംഭവം പഠിപ്പിക്കുന്നത് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വല്ല നിങ്ങളുടെ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും മനസ്സിൽ എഹ്ലാറും നീയത്ത് നമ്മളെ കരുത്തുകൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയൊരു സൽക്കർമ്മമാകും അള്ളാഹുസ്ബാനുഭവത്തായ നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഇമാം നവീർ അബി അള്ളാഹു നഹുവിനെ പോലെയുള്ള മഹാന്മാരുടെയോടെ വറക്കത്തുകൊണ്ട് നമുക്ക് അള്ളാഹുസ് സ്വാലിഹായ അമലുകൾക്കൊക്കെ തോഫീക്ക് ചെയ്യുമാറാകട്ടെ എന്നത് ആ വീയത്തോട് നിർ ചെയ്തുകൊണ്ട് ഈ സംസാരം ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഉള്ളാഹ് നമ്മുടെ ഈ ക്ലാസ് തുറന്നു കൊണ്ടുപോകാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ എല്ലാവരോടും ദോസിയെത്തിരുന്നു അസ്സലാമു അലൈക്കും